ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നോമ്പൊക്കെയാണ് നോമ്പിന് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ തയ്യാറാക്കുന്ന ഒന്നാണ് നമ്മുടെ തരിക്കഞ്ഞി നോമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് തരിക്കഞ്ഞിലെ അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഒരേപോലെയാണ് തരിക്കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തരിക്കഞ്ഞിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ അപ്പം നല്ല ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു തരിക്കഞ്ഞി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കളറും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ മേക്കോവറൊക്കെ ചെയ്തിട്ടാണ് തരിക്കഞ്ഞി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞു ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ തരിക്കഞ്ഞി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഒരു ഭംഗി കണ്ടെങ്കിലും കഴിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് തരിക്കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ രുചികൂറും തരിക്കഞ്ഞി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ട് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു സൈഡാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല ഞാൻ ഞാനതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ മുറിച്ചെടുത്തിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇത്രയും കേട്ടോ അപ്പോൾ അത് നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ തരിക്കഞ്ഞി നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബീട്രൂട്ട് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് എല്ലാം നെയ്യിലേക്ക് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നെയ്യിലാണ് ബീട്രൂട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ മണം അതുപോലെ തന്നെ നെയ്യ് കിടന്ന് വഴന്ന് വരുമ്പോൾ ആ ഒരു ബീട്രൂട്ടിന് വരുന്ന മാറ്റം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് വരെ നമ്മൾ ഇളക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല പോലെ പാകത്തിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ചുവട് കെട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് വറുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് തരിക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് പാൽ ചേർക്കുന്നുണ്ട് അഞ്ച് കപ്പ് വെള്ളം രണ്ടര കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പാലും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ കൂട്ടുകയെ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പാൽ നല്ലപോലെ ചൂടായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ പരത്തി പരത്തി കുറേശ്ശെ വിതറി കൊടുക്കട്ടോ അപ്പോൾ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം റവ വേവുന്നത് വരെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ല പോലെ വേവായി നമ്മുടെ തരിക്കഞ്ഞി ഒക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ റവയൊക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നെയ്യ് പഞ്ചസാരയൊക്കെ ചേർത്ത് വഴറ്റി നമ്മൾ നമ്മുടെ നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു തരിക്കഞ്ഞി ആവാൻ പോവുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ നെയ്യിലാണ് ബീട്രൂട്ട് വഴറ്റി വഴറ്റിയെടുത്തത് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല കളറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ടും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം കണ്ടല്ലോ നല്ല പോലെ ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ ആ ഒരു തരിക്കഞ്ഞിയിൽ ആ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം വന്ന് നല്ല ഒരു റോസ് പിങ്ക് കളറായിട്ട് മാറും കേട്ടോ അപ്പം കണ്ടല്ലോ നമ്മുടെ തരിക്കഞ്ഞി ആകെ കളർഫുള്ളായില്ലേ അതുപോലെ തന്നെ നമ്മൾ നെയ്യലിങ്ങനെ വഴറ്റിയ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും ബീട്രൂട്ടിൻ്റെ ഒരു മധുരവും രുചിയും അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരേ തരിക്കഞ്ഞി കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു തരിക്കഞ്ഞി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ റവയുടെ തരികളൊക്കെ റോസ് കളറായിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമ്മൾ ആ ഒരു ബീട്രൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചൊഴിക്കാം അപ്പോൾ നമ്മൾ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ കൂട്ടമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ നിളക്കി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് പാകമായി വരുമ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ന ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ഒന്ന് പിന്നെ വഴറ്റി വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീറ്റ് കുറച്ചൊന്ന് മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മുകളിലൊന്ന് വിതറി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ലുക്കായിരിക്കും കാണാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരും നല്ല ആസ്വദിച്ച് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പികളുമായിട്ട് അതുവരെയൊക്കെ ഒന്ന് എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരോടും അസ്സലാമു അലൈക്കും